അല്ല, ആരോടും ആലോചിക്കാതെ പെട്ടെന്ന് എന്തിനാ ഇങ്ങനെ ഒരു ഐശ്വര്യ പൂജ നടത്തുന്നേ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവാൻ കുടുംബ ഐശ്വര്യ പൂജ നടത്തുന്നത് എന്തായാലും ദുരുദ്ദേശത്തോടെ ഒന്നും ആയിരിക്കില്ലല്ലോ, സദുദ്ദേശത്തോടെ തന്നെയായിരിക്കും. ഗൗർഗയാണോ ലളിതാമ്മ വിളിച്ച് പൂജയുടെ കാര്യം പറഞ്ഞത്? ദുശീലാന്റിക്ക് തെറ്റി. എന്റെ കയ്യില് ലളിതാമ്മയുടെ നമ്പറൊന്നും ഇല്ല, പക്ഷേ എന്റെ നമ്പർ ലളിതാമ്മയ്ക്ക് അറിയാം. അതുകൊണ്ടല്ലേ എന്നെ വിളിച്ച് ഇന്ന് ഐശ്വര്യ പൂജ നടത്തണമെന്ന് പറഞ്ഞത്. അതും പാർവതി തന്നെ പൂജ ചെയ്യണമെന്നും പറഞ്ഞു. ഏത് സമയവും ലളിതാമ്മ ഇവിടെ എത്തുമെന്നേ ഞങ്ങൾ നേരത്തെ അറിഞ്ഞു. ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അപ്പ കാനഡയിലേക്ക് വിളിച്ച് പറയുന്നുണ്ട്. അത് ആരാണെന്നും എന്തിനാണെന്നും അറിഞ്ഞാ കൊള്ളാമായിരുന്നു. പ്രഭാവതി, നീ ഈ പറഞ്ഞത് ഞങ്ങളെ ഉദ്ദേശിച്ചാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഞങ്ങൾക്കുണ്ട്. നീ ചെയ്യേണ്ട കാര്യമാ അത്. അത് ചെയ്യാത്തത് കൊണ്ടാ മറ്റുള്ളവർക്ക് ലളിതയെ വിളിച്ച് കാര്യങ്ങൾ പറയേണ്ടി വന്നത്. മനസ്സിലായോ? പുതിയൊരു അവതാരം. ആരാ? മനസ്സിലായില്ല. വല്ല ജോലി അന്വേഷിച്ച് വന്നതാണെങ്കിൽ അതൊക്കെ അങ്ങ് ഓഫീസിൽ. ഇവിടെ ഇപ്പോ ഒരു പൂജ നടക്കാൻ പോവാ. വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രസാദം കഴിച്ചിട്ട് പോവാം. അല്ലേ ജി? ഐ ഹാവ് ടു ആസ്ക് ദ സെയിം, ഹു ആർ യു? ഒരു പരിചയമില്ലാത്തൊരു പെൺകുട്ടിയോട് സംസാരിക്കുമ്പോ അല്പം മാന്യതയൊക്കെ ആകാം മിസ്റ്റർ പ്രതാപൻ. ദെൻ നൺ ഓഫ് യു അണ്ടർസ്റ്റുഡ് മീ, ഡിഡ് യു? ഒരു വീട്ടിലേക്ക് വന്നു കയറി വാചക കസർത്ത് നടത്താതെ ആരാ എന്താന്ന് വെച്ചാ പറഞ്ഞിട്ട് പോകാൻ നോക്ക്. ധാർഷ്ട്യം, കാർക്കശ്യം, ആജ്ഞ, അധികാരമോഹം, ഇവ മാത്രം കൈമുതലായുള്ള ഗായത്രി വില്ലയിലെ ഗോപിനാഥിന്റെ രണ്ടാം ഭാര്യ ശ്രീമതി പ്രഭാവതി. Am I right? എപ്പോൾ വരണമെന്നും എപ്പോ പോകണമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് മനസ്സിലായി. ഞാൻ പറയട്ടെ ആരാണെന്ന്? എങ്കി പറ, ഞാൻ ആരാ? ഞാൻ എവിടുന്ന് വരുന്നു? ഞാൻ നിന്നെ കണ്ടുപിടിക്കാതിരിക്കോ? 16 വർഷങ്ങൾക്ക് മുമ്പ് നിന്നെ കണ്ടത് ദാ ഇപ്പോഴും കണ്ണിൽ നിന്ന് മാഞ്ഞിട്ടില്ല. ഇതാരാണെന്ന് മനസ്സിലാവാതെ അന്തം വിട്ട് ആരും നിൽക്കണ്ട. ഇതാണ് കാനഡയിലുള്ള ലളിത ചേച്ചിയുടെ ഒരേ ഒരു മകൾ ശ്രീദേവി. ഇ
എനിക്കെപ്പോഴും തോന്നി കേട്ടോ, എന്റെ മനസ്സിരുന്ന് മുത്തപ്പൻ പറയുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ അത് പറയാതെ സസ്പെൻസ് ഇട്ടതാ. ഒരാൾക്കെങ്കിലും എന്നെ മനസ്സിലായല്ലോ. താങ്ക് ഗോഡ്. അതെ, ഈ നിൽക്കുന്ന കുറച്ചുപേരെ മോൾക്കറിയാം, ബാക്കിയുള്ളവരെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഞാൻ കാനഡയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിക്കുമ്പോ അമ്മ എന്നോട് ചിലരെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചിരുന്നു. ഇതാണ് ഇവിടുത്തെ ഒരേ ഒരു മുത്തശ്ശി, പേര് വിജയമ്മ. ഗോപിയേട്ടന്റെ അമ്മ, ഗായത്രി ചേച്ചിയുടെ അമ്മായിയമ്മ. പതിനാറ് വർഷങ്ങൾക്ക് മുമ്പാ ഞാൻ മോളെ കണ്ടത്. എന്റെ കുട്ടി ഒരുപാടങ്ങ് വളർന്നു, സുന്ദരിയായി. ലളിതയുടെ മുറിച്ച മുറി തന്നെ. അതെയോ? നീ വിദേശത്ത് പഠിച്ചു വളർന്നെങ്കിലും നമ്മുടെ സംസ്കാരത്തിന്റെ പൈതൃകം പഠിക്കാൻ നീ മനസ്സ് കാണിച്ചല്ലോ. നമ്മുടെ സംസ്കാരത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഫോറിൻ കൾച്ചറിന്റെ പിന്നാലെ പോകുന്നവര് ഇതൊക്കെ കണ്ട് പഠിക്കണം. പെട്ടെന്നൊരു പാരാലിസിസ് ആയതാ ശ്രീദേവി. പാരലൈസ്ഡ് ആയതോ അതോ ആ അവസ്ഥയിൽ ആക്കിയതോ? ആ സംശയം ഞങ്ങൾക്കും ഇല്ലാതില്ല. ഉടനെ ഭേദാവുന്ന ഡോക്ടർ പറഞ്ഞ്. ഞങ്ങളുടെ പ്രാർത്ഥനയും അങ്ങനെ തന്നെയാ മോളെ. അസുഖമൊക്കെ പെട്ടെന്ന് മാറും കേട്ടോ, ഞാനും പ്രാർത്ഥിക്കാം. ഹാ വിശാലേട്ടാ, ഹൗ ഡു യു ഡു? ഐ ആം ഫൈൻ. ആ അതാണ്. ഹായ് മോളെ, യാത്രയൊക്കെ സുഖമായിരുന്നോ? സത്യം പറഞ്ഞ ഞാൻ മോളെ കൂടുതൽ ശ്രദ്ധിച്ചില്ല. പൂജയ്ക്ക് വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന തിരക്കില് ആലോചിക്കാൻ സമയം കിട്ടിയില്ല. എന്താ പറഞ്ഞത്? പ്രഭ ആന്റി പൂജ ചെയ്യുന്നുവെന്നോ? സാധാരണ പാർവതിയല്ലേ പൂജയൊക്കെ ചെയ്യുന്നത്? സത്യം പറയേ, ഞാൻ വന്നത് മനഃപൂർവ്വം ശ്രദ്ധിക്കാതിരുന്നല്ല ആന്റി. പേടിക്കണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ചുമ്മാ ആന്റി ഒന്ന് ചുടിപ്പിക്കാൻ വേണ്ടിയാ ഞാൻ നേരത്തെ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഈ പെണ്ണ് എല്ലാം പഠിച്ചിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇനി എടുക്കുന്ന ഓരോ സ്റ്റെപ്പും കെയർഫുൾ ആയിരിക്കണം. ഗായത്രി ആന്റി നിൽക്കേണ്ട സ്ഥാനത്താ ഇപ്പൊ പ്രഭ ആന്റി നിൽക്കുന്നത്. അതുകൊണ്ടാ എനിക്ക് പ്രഭാന്റെ വലിയ ഇഷ്ടം. ഹാ, പ്രതാപനങ്ങളെ കുറിച്ച് ഞാൻ നിറയെ കേട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞ കാനഡയിൽ പോലും അങ്കിൾ ഫേമസ് ആ. എന്താ കേട്ടിരിക്കുന്നത് പ്രതാപനങ്ങളെ കുറിച്ച്? പുറത്തു പറയാൻ പറ്റുന്ന വല്ല ആണോ ശ്രീദേവി? അതെ, ഇങ്ങനെ എല്ലാരും പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നാലേ പൂജക്കുള്ള നല്ല സമയം പോവും. ഞാൻ പറഞ്ഞേക്ക. അല്ല, ഞങ്ങളെയൊന്നും പരിചയപ്പെടുന്നില്ലേ? ഞങ്ങളും മനുഷ്യരൊക്കെ ആണ്. അയ്യോ, എനിക്ക് സുശീലാന്റെ മനസ്സിലായി. പക്ഷേ ഇതാരാ? നമ്മുടെ ഫാമിലി ഉള്ളയാണോ അതോ ആരുടെങ്കിലും ഫ്രണ്ടാണോ?
കാർഗിയുടെ ഫ്രണ്ട് ആയിരിക്കും അല്ലേ? എന്റെ ഫ്രണ്ടൊന്നുമില്ല. എല്ലാവരുടെയും ഫ്രണ്ടിലാവാൻ വേണ്ടി കഠിനമായി പരിശ്രമിക്കുന്ന ഒരാളാ. അതെ, എന്നെ മനസ്സിലായില്ല എന്ന് പറയുന്നത് എന്നെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യ. ഞാൻ ഈ ഫാമിലിയിലെ മെമ്പറൊക്കെ തന്നെയാ. എന്റെ ഹിസ്റ്ററി ആരും നിന്നോട് പറഞ്ഞില്ലേ? ജാസ്മിൻ, നിന്റെ ഫുൾ ഹിസ്റ്ററി എനിക്ക് ബയഹാർട്ടാണ്. നീ ആരാണെന്നും നിന്റെ ഫാദർ ആരാണെന്നും നിന്റെ ഫാദർ എന്ത് ചെയ്യുന്നുവെന്നും നീ ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്നും എല്ലാം എനിക്കറിയാം. നീ വിശാലിനെ വിവാഹം കഴിക്കാൻ നടക്കുന്നതും നിന്റെ ബ്രദർ ജയിലിൽ കിടക്കുന്നതും അങ്ങനെ എല്ലാം എനിക്കറിയാം ജാസ്മിൻ. അല്ല, എവിടെ നമ്മുടെ കഥാനായിക പാർവതിയുടെ? എന്റെ അമ്മ പാർവതിയെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പാർവതിയെ കാണാൻ കൂടി വേണ്ടിയാ ഞാൻ കാനഡയിൽ നിന്ന് വന്നത്. പാർവതിക്ക് ആളെ മനസ്സിലായോ? ലളിതേച്ചിയുടെ മകളാ ശ്രീദേവി. നമസ്കാരം. അല്ല, പൂജയ്ക്ക് സമയമായി. ലളിതാന്റെ മുന്നിൽ നിന്ന് നടത്തേണ്ട പൂജയാ. ലളിതാന്റിക്ക് പകരം ശ്രീദേവി ചെയ്താലും മതി. അയ്യോ, പൂജയോ? ഞാനോ? നോ, അതൊക്കെ പാർവതി ചെയ്യും. അതാണ് അതിന്റെ ഒരു ഐശ്വര്യം. വരൂ. Thank you.
എന്റെ അമ്മയ്ക്ക് കാനഡയിൽ നിന്ന് പൂജയ്ക്ക് വരാൻ പറ്റാത്തോണ്ടാ എന്നെ ഇവിടേക്ക് പറഞ്ഞു വിട്ടത്. പക്ഷേ ഞാൻ ഇവിടെ വന്നത് പൂജ അറ്റൻഡ് ചെയ്യാൻ മാത്രമല്ല, എനിക്ക് മറ്റൊരു കടമ കൂടി നിറവേറ്റാനുണ്ട്. എന്തായിരിക്കും ആ കടമ? അതൊന്ന് അറിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് അടുത്ത പദ്ധതി ആസൂത്രണം ചെയ്യാൻ. ഒന്ന് വേഗം പറയ് ശ്രീദേവി മോളെ. എന്റെ അമ്മയും ഗായത്രി ആന്റിയും മുത്തശ്ശിയുടെ കയ്യിൽ ഒരു ഫയൽ ഫോൾഡർ ഭദ്രമായി സൂക്ഷിക്കാൻ ഏൽപ്പിച്ചില്ലേ 16 വർഷങ്ങൾക്ക് മുമ്പ്? ആ കവർ ഒന്ന് എടുത്തോണ്ട് വരൂ മുത്തശ്ശി. കൊണ്ടുവരാം മോളെ. എന്ത് ഫയൽ ഫോൾഡർ ആയിച്ചി? ആ കവറിനുള്ളിൽ എന്താവുന്ന് വല്ല പിടിയുണ്ടോ? നമ്മുടെ ചീട്ട് കയറാനുള്ളത് വല്ലതായിരിക്കും ആ കവറിനുള്ളിൽ. എന്റെ കൈയും കാലും വരച്ചിട്ട് വയ്യ. നോക്കാം. എന്റെ അമ്മയും ഗായത്രി ആന്റിയും ചേർന്ന് തയ്യാറാക്കിയ ഡോക്യുമെന്റ്സ് ആണ് ആ ഫയലിലുള്ളത്. അത് പ്രഭാന്റിക്കറിയില്ലേ? അത് 16 വർഷമായിട്ട് ഈ വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അയ്യോ, എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. കള്ളക്കിളവി, ഇതിനെപ്പറ്റി ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ലല്ലോ ഇത്രയും കാലമായിട്ടും. 16 വർഷം എന്ന് പറഞ്ഞാൽ ചില്ലറ വർഷമാണ്. പക്ഷെ എൻ്റെ പൊന്നു മുത്തപ്പ, എനിക്ക് കൺട്രോൾ തരണേ. മോളെ താങ്ക് യു മുത്തശ്ശി. ഇത് ഇത്രയും കാലം നിധി പോലെ സൂക്ഷിച്ചതിന് താങ്ക് യു വെരി മച്ച്. ഇത് ഗായത്രി ആന്റിയുടെ ഇഷ്ടദാനമാണ്. ഇതിന്റെ വാല്യൂ എത്രയാണെന്നറിയോ? 500 കോടി. അയ്യോ, എനിക്ക് തലചുറ്റുന്നേ. 500 കോടിയോ? അല്ല, 500 കോടിക്ക് എത്ര പൂജ ഉണ്ടെന്ന് അറിയോ രണ്ടാൾക്കും? പൂജത്തെ പറ്റി ഗവനിക്കാനൊക്കെ ആർക്കാ നേരം? 500 കോടിയുടെ സ്വത്തിനെ പറ്റി ചിന്തിച്ചാ പോരെ അല്ലേ സുശീലാണ്ടി? പിന്നല്ലാതെ കിട്ടിയ സ്വത്തുകൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ നോക്കൂ, പൂജ ഉണ്ണി കളിക്കാൻ നിക്കോ? അഞ്ഞൂറ് കോടിയിലെ 9 സീറോ ഉണ്ട് ഗാർഗി. സീറോയുടെ മേൽ ശ്രദ്ധയുണ്ടെങ്കിലേ ബിസിനസ്സിൽ സക്സസ് ആകാൻ കഴിയൂ. അത് വിശാൽ ബ്രോയ്ക്ക് നന്നായിട്ട് അറിയാം. ഈ 500 കോടി സ്വത്ത് 16 വർഷങ്ങൾക്ക് മുമ്പ് ഗായത്രി ആന്റി ആരുടെ പേരിലാണ് വിൽപ്പത്ര എഴുതി വെച്ചിരിക്കുന്നതെന്ന് നോക്കാം. അത് മുന്നേ ഡിക്ലെയർ ചെയ്തതാണല്ലോ. വിശാലിന്റെ വൈഫിനാണ് സ്വത്ത് പകകൾ അനുഭവിക്കാനുള്ള യോഗമെന്ന്. പിന്നെ അതിലെന്താ ഒരു പുതുമ? പ്രഭാന്റി ഇപ്പൊ പറഞ്ഞത് കുടുംബ സ്വത്തിന്റെ കാര്യമാണ്. ഇത് ഗായത്രി ആന്റിയുടെ മാത്രം അധ്വാനത്തിലൂടെ ഉണ്ടാക്കിയ സ്വത്തിന്റെ കാര്യം. അത് മാത്രമല്ല, ഗായത്രി ആന്റിയുടെ പരമ്പര സ്വത്തും ഇതിൽ ഉൾപ്പെടും. അപ്പൊ ആ സ്വത്തെല്ലാം കൂടി ഇപ്പൊ ആരുടെ പേരിലാണ് ഇഷ്ടദാനം എഴുതി വെച്ചിരിക്കുന്നതെന്ന് നോക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. ആരുടെ പേരിലാണ് എഴുതിയിരിക്കുന്നതെന്ന് വേഗം പറയൂ.
ടെൻഷൻ താങ്ങാൻ വയ്യ, അതുകൊണ്ടാ ഞാൻ പറയാം.